ഈശ്വർ സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ കൂടി എന്നെ അറിയിക്കുവാൻ ശ്രമിക്കുക. ഒരു വ്യക്തിക്ക് അവൻ്റെ കർമ്മത്തിനനുസരിച്ച് ഫലം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ മോശമായ പ്രവൃത്തികൾ ചെയ്താൽ അയാൾക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്താൽ അയാൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ലഭിക്കും. ഒരു വ്യക്തി നിത്യജീവിതത്തിൽ പതിവായി ചെയ്യേണ്ട ചില പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ഗരുഡ പുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൈവരും. ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന അത്തരം കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. ആദ്യത്തേതാണ് കുലദൈവത്തെ ആരാധിക്കുക എന്നത്. ഒരു വ്യക്തി എല്ലാ ദിവസവും തൻ്റെ കുലദൈവത്തെ ആരാധിക്കണം. ഗരുഡ പുരാണം അനുസരിച്ച് കുലദൈവത്തെ ആരാധിക്കുന്നത് ഒരു വ്യക്തിയെ എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും അവരുടെ സങ്കടങ്ങളും വേദനകളും അകറ്റുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഭക്തരുടെ കുടുംബത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അടുത്തതാണ് എല്ലാ ദിവസവും വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദേവീ ദേവന്മാർക്ക് നിവേദ്യം അർപ്പിക്കണമെന്ന് ഗരുഡ പുരാണം പറയുന്നു. ഇങ്ങനെ ചെയ്താൽ അന്നപൂർണ ദേവിയുടെ കൃപ നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കുകയും ഭക്തരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം ഇല്ലാതാകുകയും ചെയ്യും. അടുത്തതാണ് അന്നദാനം. ഒരു വ്യക്തി എല്ലായ്പ്പോഴും അന്നദാനം നടത്തണമെന്ന് ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസേന പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ കുറച്ചു ഭാഗം പാവപ്പെട്ടവർക്കായി നൽകുക. ഇതോടൊപ്പം ഒരു വ്യക്തിയുടെ കഴിവിനനുസരിച്ച് വരുമാനത്തിൻ്റെ കുറച്ചു ഭാഗം ദാനമായി നൽകുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും. അടുത്തതാണ് വേദങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും കഴിയുന്നതുപോലെ വേദങ്ങളും പുരാണങ്ങളും വായിച്ച് അതിൽ ഒളിഞ്ഞിരിക്കുന്ന അറിവ് നേടണമെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നു. ഇത് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ചെറുക്കാനും വിജയത്തിൻ്റെ പുതിയ വഴികൾ തുറക്കാനും സഹായിക്കുന്നു. അടുത്തതാണ് തുളസി ആരാധന. ഗരുഡ പുരാണത്തിൽ തുളസിയെയും അതിൻ്റെ ഔഷധ ഗുണങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗരുഡ പുരാണം അനുസരിച്ച് തുളസി ഇലകൾ ഭഗവാൻ നാരായണന് സമർപ്പിച്ച് ദിവസവും കഴിച്ചാൽ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ നീങ്ങുന്നു. തുളസി വീട്ടിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.